वीडियो स्वामी विवेकानंद जीवित चरित्र वीडियो इन वह आरूटी मकर संक्रांति जनवरी पन्म तीय रे विवेकानंद जन नरेंद्र चेरपकाल स्वामी विवेकानंद पेर कोलकाता नियम पंडित वकील विश्वनाथ दत्त विद्यासंपन्न इतिहास पुराणाद पंडित भुवनेश्वरी मगन नरेंद्रनाथ जन नरेंद्र नरेन चेरपकाल स्वामी विवेकानंद विचिकाले सन्यासी साधुजन वाले अनुकंप स्नेह स्वामी विवेकानंद प्रकटिप चेरपकाल दैवते नेरिल आग्रह ध्यान ऐर्पड़ी नरेंद्र अगे चेरपकाल नाग्रह ध्यान स्वंतमाकी नरेंद्र अत्यपूर्व ओर्मशक्त उड़म नरेंद्र स्वामी विवेकानंद विद्याभ्यास वीटिले ट्यूटर आयु स्वामी विवेकानंद चेरपकाल पढ़िप्चर आदते मेट्रोपोलिटन स्कूल चेर्तु आदमी हाईस्कूल परीक्ष ोड़कूरी पास प्रेसिडेंसी कॉलेज चेर्नु अवे पाश्चात्य तत्वशास्त्र चरित्र अद्देहं पढ़िचु हिंदु मतत्तिले दुराचारंगल्क्केतिरे पोराडियिरुन्न ब्रह्मसमाजत्तिल आकृष्टनायि अद्देहं ब्रह्मसमाजत्तिन्टे ഒരു പ്രവർത്തകനായി ചെറുപ്പകാലത്ത് തന്നെ ഉപകരണ സംഗീതത്തിലും ഉർദു പേർഷ്യൻ സംഗീതത്തിലും അദ്ദേഹം അഭ്യസിച്ച് പോരുന്നിരുന്നു വിവേകാനന്ദന്റെ ആധ്യാത്മിക തലത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ് പ്രപഞ്ചത്തെയും ഈശ്വരനെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു നരേന്ദ്രന്റെ മനസ്സ് ഈശ്വരനെ നേരിൽ കാണാൻ കഴിയുമോ ഈശ്വരനെ കണ്ടവരുണ്ടോ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്നതൊക്കെയായിരുന്നു നരേന്ദ്രനാഥിന്റെ അന്വേഷണം സുഹൃത്തുക്കളുമായിട്ടും അധ്യാപകരുമായിട്ടും ഈ ആശയങ്ങൾ ചർച്ച ചെയ്തിരുന്നു ശ്രീരാമകൃഷ്ണ സംഗമം ഇംഗ്ലീഷ് അധ്യാപകനായ ഹോസ്റ്റിയിൽ നിന്നാണ് നരേന്ദ്രൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ചുള്ള അറിവ് നേടുന്നത് ബന്ധുവായ രാമേന്ദ്ര ദത്തയാണ് ദക്ഷിണേശ്വരത്ത് പോയി ശ്രീരാമകൃഷ്ണനെ കാണുവാനായി നരേന്ദ്രനാഥിനെ നിർദ്ദേശിച്ചത് 1881 നരേന്ദ്രനാഥിന്റെ അയൽവാസിയായ സുരേന്ദ്രനാഥ് മിത്രയുടെ വീട്ടിൽ ശ്രീരാമകൃഷ്ണൻ വന്നിരുന്നു മിത്രയുടെ ക്ഷണപ്രകാരമെത്തിയ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണനു വേണ്ടി ഒരു കീർത്തനം ആലപിച്ചു അത് ആ കീർത്തനം ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഒരുപാട് ആകർഷിക്കുകയും സ്വാമി വിവേകാനന്ദനെ ദക്ഷിണേശ്വരത്തേക്ക് ക്ഷണിക്കുകയും ഒരു ദിവസം വരണമെന്ന് പറയുകയും ചെയ്തിട്ട് അദ്ദേഹം യാത്രയായി വൈകാതെ ചില കൂട്ടുകാരുമൊത്ത് സ്വാമി വിവേകാനന്ദൻ ദക്ഷിണേശ്വരത്തെത്തി കുറേ നാളായി പ്രതീക്ഷിച്ചിരുന്നതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ
അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഈശ്വര ദർശനത്തിന് വേണ്ടി ആരാണോ അതിയായി ആഗ്രഹിക്കുന്നത് അവരുടെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മറുപടി ലഭിച്ചു. നരേന്ദ്രനാഥിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ സന്ദർശനം. താൻ അന്വേഷിക്കുന്ന ഗുരുവിനെ കണ്ടെത്തിയതിലുള്ള സംതൃപ്തി നരേന്ദ്രനാഥിനും തന്റെ പിൻഗാമിയെ കണ്ടെത്തിയ സംതൃപ്തി ശ്രീരാമകൃഷ്ണ പരമഹംസനും അനുഭവപ്പെട്ടു. സകല മാലിന്യങ്ങളും ഭസ്മീകരിക്കാൻ കഴിയുന്ന അഗ്നിയാണ് അയാൾ എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരിക്കൽ വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. പിതാവിന്റെ മരണം. 1884 നരേന്ദ്രൻ BA പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിച്ചു. ആറേഴംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം സ്വാമി വിവേകാനന്ദനായിരുന്നു. കുടുംബം ദാരിദ്ര്യത്തിലായി. സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം പട്ടിണിയിലായി. ഒരു തൊഴിൽ നേടി നരേന്ദ്രൻ അലഞ്ഞുതിരിഞ്ഞു. കിട്ടിയ തൊഴിൽ കൊണ്ടൊന്നും ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാൻ സാധിച്ചിരുന്നില്ല. ഈശ്വര സേവയുടെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച അമ്മ പോലും പട്ടിണിയിലായപ്പോൾ ഈശ്വരനെ തള്ളിപ്പറയാൻ തുടങ്ങി. കരുണാമയനായ ഒരു ഈശ്വരനുണ്ടെങ്കിൽ നല്ലവരും ഭക്തരുമായ അനേകം പേർ പട്ടിണി കിടന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഒടുവിൽ വഴിതേടി ഗുരുവിന്റെ അടുത്തു തന്നെ നരേന്ദ്രൻ എത്തിച്ചേർന്നു. ഗുരു നിർദ്ദേശിച്ചു കാളീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനായിരുന്നു. എന്നാൽ കാളീക്ഷേത്രത്തിലെത്തിയ നരേന്ദ്രൻ പ്രാർത്ഥിച്ചത് ഭക്തി നൽകിയാലും ജ്ഞാനമേകി മരുളിയാലും വൈരാഗ്യമേകിയാലും എന്നായിരുന്നു. സന്തുഷ്ടനായ ഗുരു കുടുംബാംഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അനുഗ്രഹമേകിയത്രേ. പരമഹംസരുടെ സമാധി. 1886 ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയായി. ഗംഗാതീരത്ത് ശവസംസ്കാരം നടത്തി. ഗുരുവിന്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി വിവേകാനന്ദനും കൂട്ടുകാരും സ്വാമിയുടെ ശിഷ്യന്മാരും തീരുമാനിച്ചു. അങ്ങനെ കൊൽക്കത്തയിലെ ദക്ഷിണേശ്വരത്തിൽ നിന്നും മധ്യ വരാഹ നഗരത്തിൽ പഴയൊരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദന്റെ യാത്രകൾ തുടങ്ങുകയായി അവിടെ നിന്ന്. ബെൽഗാം ബാംഗ്ലൂർ വഴി സഞ്ചരിച്ച് വിവേകാനന്ദൻ കേരളത്തിൽ ആദ്യമായി ഷോർണൂരിൽ കാലുകുത്തി. കൊച്ചി ദിവാനായിരുന്ന ശങ്കരയ്യരുടെ കൂടെ കുറച്ചുനാൾ താമസിച്ചു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് രാജാവിന്റെ മരുമകന്റെ ട്യൂട്ടറായിരുന്ന സുന്ദരരാമയ്യരുടെ കൂടെയായിരുന്നു താമസം. കേരളത്തിലെ ജാതി വേർതിരിവുകളും തീണ്ടലും തൊടിയിലും ദുരാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം വളരെ അധികം അസംതൃപ്തനായിരുന്നു. കേരളീയരുടെ അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം വളരെ അസംതൃപ്തി പ്രകടിപ്പിച്ചു. അദ്ദേഹം കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. 1893 സെപ്റ്റംബർ 15 ലോകമതസമ്മേളനത്തിൽ നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ കുറച്ച് ഇവിടെ നമുക്ക് നോക്കാം. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിൽ വെച്ചായിരുന്നു ഈ പ്രസംഗങ്ങൾ നടത്തിയത്. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ,
നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പറയാൻ പറ്റാത്ത വിധം എന്റെ ഹൃദയം ആഹ്ലാദ തിമിർപ്പിലാണ്. ലോകത്തെ ഏറ്റവും പൗരാണികമായ ഋഷി പരമ്പരയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. എല്ലാ മതങ്ങളുടെയും മാതാവിന്റെയും പേരിൽ ഞാൻ നന്ദി പറയട്ടെ. വിവിധ വർഗങ്ങളിലും വിഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം ഹിന്ദുക്കളുടെ പേരിൽ ഞാൻ നന്ദി പറയട്ടെ. ക്ഷമാശീലവും പ്രാപഞ്ചിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച മതമാണ് എന്റേതെന്ന് എനിക്ക് അഭിമാനമുണ്ട്. പ്രപഞ്ച സഹിഷ്ണുതയിൽ മാത്രമല്ല നാം വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളെയും സത്യമായി സ്വീകരിക്കുന്നു. എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ രാജ്യങ്ങളിലുള്ള പീഡിതർക്കും അഭയാർത്ഥികൾക്കും അത്താണിയായാണ് എന്റെ രാജ്യം എന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. കുട്ടിക്കാലം തൊട്ട് ഞാൻ പാടിവരുന്ന ഇന്നും ലക്ഷങ്ങൾ പാടുന്ന ഏതാനും വരികൾ ഞാനിവിടെ പാടാം. എല്ലാ നദികളും ഒടുവിൽ സമുദ്രത്തിൽ ചേരുന്നത് പോലെ മനുഷ്യൻ വേഷമേതായാലും മതമേതായാലും മട്ടെന്തായാലും ഭാവമേതായാലും ദൈവത്തിൽ ചേരും. ഇന്നത്തെ ഈ സമ്മേളനം തന്നെ ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്, ഗീത നൽകുന്ന സന്ദേശം. എന്റെ അടുത്ത് വരുന്നവരാരായാലും ഏത് രൂപത്തിലായാലും ഞാൻ അവരിലേക്കെത്തുന്നു. ഏത് വഴിയിൽ ഉഴറിയെത്തുന്ന മനുഷ്യനും ഒടുക്കം എന്നിലെത്തുന്നു. 1892 തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വഴി കന്യാകുമാരിയിലെത്തി ഹിമാലയം മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച വിവേകാനന്ദൻ കണ്ടത് മഹത്തരമായ ഒരു രാജ്യത്തിന്റെ ശോചനീയാവസ്ഥയായിരുന്നു. അമേരിക്കൻ പര്യടനത്തിനു വേണ്ട പണം സ്വരൂപിച്ചു കൊണ്ടുവന്ന ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞത് ആ പണം പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലോകസഞ്ചാരത്തിനുള്ള തുടക്കം. വിവേകാനന്ദന്റെ ശിഷ്യനായ ഗൈത്രി രാജാവ് അമേരിക്കൻ പര്യടനത്തിനു വേണ്ടിയുള്ള സ്വാമിജിയെ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് വിവേകാനന്ദൻ എന്ന പേര് സ്ഥിരമായി അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. 1893 May 31 ഗൈത്രി രാജാവ് നൽകിയ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ എസ് പെനിൻസുലാർ എന്ന കപ്പലിൽ മുംബൈ തുറമുഖത്ത് നിന്ന് അമേരിക്കൻ പര്യടനത്തിനുള്ള ജൈത്രയാത്ര സ്വാമി ആരംഭിച്ചു. സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, ജപ്പാൻ തുടങ്ങിയ പ്രദേശങ്ങൾ യാത്രയ്ക്കിടെ അദ്ദേഹം സന്ദർശിച്ചു. ഷിക്കാഗോ മതസമ്മേളനം. കാനഡയിലെ വാൻകൂവറിൽ നിന്ന് തീവണ്ടി മാർഗമാണ് സ്വാമിജി ഷിക്കാഗോയിലെത്തിയത്. വിശ്വമേളയുടെ അന്വേഷണ വിഭാഗത്തിൽ അന്വേഷിച്ച സ്വാമിജിക്ക് മതസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. കയ്യിൽ പണമില്ലാതെ അലഞ്ഞ വിവേകാനന്ദനെ ധനികയുമായ ഒരു വനിത ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രീക്ക് പ്രൊഫസറായ ജെ എച്ച് റൈറ്റിനെ പരിചയപ്പെടുത്തും. മഹാസമ്മേളനത്തിന്റെ നിർവാഹ സമിതിക്ക് ജെ എച്ച് റൈറ്റ്സ് ഇങ്ങനെ എഴുതി, ഈ ഭാരതീയ സന്യാസി നമ്മുടെ നാട്ടിലെ എല്ലാ പ്രൊഫസർമാരെയും ഒന്നിച്ചു ചേർത്താലും അവരെക്കാളും വലിയ പണ്ഡിതനാണെന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തെ മതസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ സമ്മേളനത്തിൽ പ്രതിനിധിയായി സ്വീകരിക്കപ്പെട്ടത്. 1893 സെപ്റ്റംബർ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ കൊളംബസ് ഹാളിൽ നടത്തിയ പ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ചേതനയെ തന്നെ കുലുക്കി ഉണർത്തി. അടുത്ത ദിവസത്തെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ വിവേകാനന്ദന്റെ പ്രഭാഷണവും ചിത്രവും പ്രസിദ്ധപ്പെടുത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ സമ്മേളനവേദിയിൽ വിവേകാനന്ദൻ 12 പ്രഭാഷണങ്ങൾ നടത്തി. 1894 സ്വാമിജി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1895 വിവേകാനന്ദൻ ഫ്രാൻസ് വഴി ഇംഗ്ലണ്ടിലേക്ക് പോയി. ലണ്ടനിൽ മിസ് മുള്ളറും മിസ്റ്റർ സ്റ്റഡിയും അദ്ദേഹത്തെ സ്വീകരിച്ചു. 2 മാസത്തെ
ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം സ്വാമിജി വീണ്ടും ന്യൂയോർക്കിലേക്ക് പോയി. കർമ്മയോഗത്തെക്കുറിച്ച് ന്യൂയോർക്കിൽ വെച്ച് പ്രഭാഷണം നടത്തുകയായി. സ്വാമിജി വീണ്ടും ലണ്ടനിലെത്തി. ഇംഗ്ലണ്ടിലെ പ്രവർത്തനങ്ങൾ അഭയനന്ദാനന്ദ സ്വാമിയെയും അമേരിക്കയിലേത് ശാരദാനന്ദ സ്വാമിയെയും ഏൽപ്പിച്ച് അദ്ദേഹം 1897 ജനുവരി 15 ഏതാനും പാശ്ചാത്യ ശിഷ്യരുമൊത്ത് കൊളംബോ തുറമുഖത്തെത്തി. കൊളംബോയിൽ നിന്ന് രാമേശ്വരത്തുള്ള പാമ്പനിൽ വന്നിറങ്ങിയ സ്വാമിജിക്ക് ഭാരതത്തിൽ നിന്ന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. രാമനാട്, മധുര, തിരുക്കൊച്ചി, കുംഭകോണം വഴി മദ്രാസിലെത്തിയ സ്വാമിജി ഭാവി ഭാരതത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെ കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ഒരു പ്രവചനം പോലെ സ്വാമിജി ഇപ്രകാരം പറഞ്ഞു: ഇനി 50 കൊല്ലത്തേക്ക് അമ്മയായ മാതൃഭൂമി മാത്രമായിരിക്കണം ഓരോ ഭാരതീയരുടെയും ആരാധ്യ ദേവത. കഥയില്ലാത്ത മറ്റ് ഈശ്വരന്മാരെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി അനാരോഗ്യം മറച്ചുവെച്ച് പടിഞ്ഞാറൻ നാടുകളിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തുരിയാനന്ദൻ, സിസ്റ്റർ നിവേദിത എന്നിവർക്കൊപ്പം സ്വാമി വിവേകാനന്ദൻ 1899 ലണ്ടനിലേക്ക് പുറപ്പെട്ടു. കുറച്ചുകാലം ലണ്ടനിൽ ചെലവഴിച്ച ശേഷം സ്വാമിജി അമേരിക്കയിലേക്ക് പോയി. ഷിക്കാഗോയിൽ 1900 ഷിക്കാഗോയിൽ നിന്ന് 1900 യൂണിവേഴ്സിറ്റി എക്സ്പോസിഷനോടനുബന്ധിച്ച് നടന്ന മതചരിത്ര മഹാസഭയിൽ സംസാരിച്ചു. തുടർന്ന് സ്വാമിജി വിയന്ന, ഏതൻസ്, ക്വെവ വഴി ഇന്ത്യയിലെത്തി. രോഗം മൂർച്ഛിച്ച ആ അവസ്ഥയിലും വിവേകാനന്ദൻ വിശ്രമമില്ലാതെ ഇന്ത്യയിലെങ്ങും സഞ്ചരിച്ചു. മഠാധിപതിയുടെ ചുമതലകൾ നിർവഹിച്ചു. ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുക, അപ്പോഴാണ് സംതൃപ്തി ലഭിക്കുക എന്ന് വിവേകാനന്ദൻ ഏറ്റവുമേറെ പറഞ്ഞിരുന്നത്.